ഹായ് എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജസ്നയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പല തോൽവികളും ഏറ്റുവാങ്ങിയവരായിരിക്കും അല്ലേ? പലതരത്തിലുള്ള തോൽവികളിലൂടെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ആളുകളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ, നമ്മൾ എങ്ങനെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ തോൽക്കാതെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല കാര്യങ്ങളിലും നമ്മൾ തോറ്റു പോകുന്നത് പ്രധാനമായിട്ടും നമ്മുടെ അശ്രദ്ധ മൂലമോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് മൂലമോ ആയിരിക്കും. അതുപോലെ അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാളെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നാളെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇന്ന് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ തോൽക്കാതിരിക്കുക, നമ്മൾ ചെയ്യേണ്ടത് നാളെ ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുവിധം തോൽവികളിൽ നിന്ന് നമുക്ക് വിജയിക്കാൻ സാധിക്കും. മറ്റൊരാളുടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തി നിൽക്കാനും സാധിക്കും. കൂടാതെ തന്നെ എപ്പോഴും നമ്മളൊരു പരാതി അല്ലെങ്കിൽ നമ്മളൊരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അവരിപ്പോൾ എന്താ വിചാരിക്കുക നമ്മളെ പറ്റിയിട്ട് അല്ലേ? അപ്പോൾ അവരിപ്പോൾ ഞാൻ ആ ഒരു കാര്യം ചെയ്ത് അവരെന്നെ പറ്റിയിട്ട് എന്തോ പറയുന്നുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ കണ്ണിലൂടെയാണ് നമ്മൾ നമ്മളെ നോക്കിക്കാണുന്നത്. അത് ഇന്നത്തോടു കൂടി നിർത്തുക. കാരണം നമ്മളെ കണ്ണിലൂടെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. നമ്മളെന്താണ് എങ്ങനെയാണെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരെന്ത് പറയുന്നു, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരാൾ നമ്മളെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ഇല്ലാത്തതാവാം ഉള്ളതാവാം, നമ്മളപ്പോൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്ത് ചെയ്യുന്നു, ഏത് കാര്യം കേട്ടാലും നമ്മൾ ഒരു 24 മണിക്കൂർ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. എന്തായിരിക്കും നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം? അതിൽ വാസ്തവമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതിന് മറുപടി കൊടുക്കേണ്ട. കാരണം നമ്മളതിൽ ഇൻവോൾവ് ആണ്, നമ്മളതിൽ തെറ്റുകാരാണ് എങ്കിൽ നമ്മളെന്ത് ചെയ്യണം, നമ്മളതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, അത് നമ്മളെ പറ്റി ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ്, അതിൽ യാതൊരു വാസ്തവമില്ല, ഒരു കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ അതിൽ നമ്മൾ മറുപടി കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, അത് അവരിലേക്ക് വിട്ടുകൊടുക്കുക, അത് അവർ ചെയ്യുന്നൊരു തെറ്റാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ പറ്റി എന്ത് അപവാദങ്ങളോ എന്ത് ഇല്ലാ കഥകളോ ഉണ്ടാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ മറുപടി കൊടുക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പിറ്റേ ദിവസം നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് മറുപടി കൊടുക്കണോ എന്ന് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് അത് നമ്മളതിന് ഇൻവോൾവ് ആയൊരു വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ട. അത് നമ്മൾ തെറ്റാണെങ്കിൽ നമ്മളത് തിരുത്താൻ ശ്രമിക്കുക എന്നല്ലാതെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് അല്ല, നമ്മളെ പറ്റി കെട്ടിച്ചമച്ചതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ബാധിക്കുന്ന യാതൊരു കാര്യവുമല്ല, അത് ആ പറഞ്ഞ ആളുടെ വഴിക്ക് വിടുക. ഓക്കെ? അപ്പോൾ നമ്മൾ നല്ലൊരു വിജയത്തിനായി മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലുണ്ടാവുക. നമുക്ക് എന്തായാലും മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കാതെയും നമുക്ക് നല്ല തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ സാധിക്കും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.